ശ്രീ ഗോകുലം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബസ് തൊഴിലാളികൾ വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ ധർണ നടത്തി. ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ വി രാമചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ബസ് പാസഞ്ചേഴ്സ് ഗൈഡ് തൊഴിലാളികളും ധർണ നടത്തി. ലോകമാകെ കോവിഡിന്റെ മഹാമാരി പിടിമുറുക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ പ്രധാന പട്ടണങ്ങളിലൊക്കെ തന്നെ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച് ആളുകൾ വെളിയിലിറങ്ങാതെ വീട്ടിനകത്ത് അടിച്ച് അടച്ച് ഇരിക്കുന്ന സമയത്താണ് ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ യാതൊരു ന്യായീകരണമില്ലാതെ കേന്ദ്ര ഗവൺമെൻറ് ഒരു ലിറ്റർ പെട്രോളിന് 10 രൂപയും ഒരു ലിറ്റർ ഡീസലിന് 13 രൂപയും അധികമായ നികുതി ചുമത്തിക്കൊണ്ട് ജനങ്ങളുടെ മേൽ അധികഭാരം അടിച്ചേൽപ്പിച്ചു. ഈ അധികഭാരം അടിച്ചേൽപ്പിച്ചതിൻ്റെ ഭാഗമായി കിട്ടുന്ന കോടിക്കണക്കിന് രൂപയുടെ വരുമാനത്തിൽ നിന്ന് 1 രൂപ പോലും ഈ സംസ്ഥാനത്തെ ഈ രാജ്യത്തെ ബൗസ് വ്യവസായത്തെ സംരക്ഷിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ചെലവഴിക്കുന്നില്ല എന്നത് ഖേദകരമായ ഒരു വസ്തുതയാണ്. അതിന് പുറമെയാണ് കഴിഞ്ഞ 10-16 ദിവസമായി അനുദിനം പെട്രോളിനും ഡീസലിനും 50 പൈസയും 60 പൈസയും വർദ്ധിപ്പിച്ച് പെട്രോളിനാണോ വില കൂടുതൽ ഡീസലിനാണോ വില കൂടുതൽ എന്ന് പറയാൻ കഴിയാത്ത രൂപത്തിൽ നമ്മുടെ രാജ്യത്തിനകത്ത് പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ വില അനുദിനം വർദ്ധിച്ചു പോകുന്ന കാഴ്ചയാണ് കാണാൻ വേണ്ടി കഴിഞ്ഞത്. ഒരു ദിവസം 80 ലിറ്റർ പെട്രോൾ ഡീസലടിച്ച് സർവീസ് നടത്തുന്ന ബസ്സിന് 1600-1700 രൂപയുടെ അധിക ബാധ്യതയാണ് ഈ പെട്രോൾ ഡീസൽ വിലവർദ്ധനയിലൂടെയും പുതിയ സെസ് ചുമത്തിയതിലൂടെയും കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ സംസ്ഥാനത്തിന് മേൽ അടിച്ചേൽപ്പിച്ചത്. കെ പി പവിത്രൻ, എ സതീശൻ, കെ അജേഷ് എന്നിവർ പങ്കെടുത്തു. ബസ് പാസഞ്ചേഴ്സ് ഗൈഡ് തൊഴിലാളി ധർണ അഡ്വക്കേറ്റ് ഇ കെ നാരായണൻ ഉദ്ഘാടനം ചെയ്തു. കെ വി രാമചന്ദ്രൻ സംസാരിച്ചു. എ സതീശൻ അധ്യക്ഷത വഹിച്ചു. കെ മുരുകൻ സ്വാഗതവും വി ടി രാമചന്ദ്രൻ നന്ദിയും പറഞ്ഞു.